ഭ്രാന്തം പിള്ളേരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു, കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഏത് കാലിന്? സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട കാലിന്. സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട കാലിന് കല്ലേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സ്വർഗം ചരൽ കല്ലിലൂടെ കപ്പലോടില്ല, കഷ്ടപ്പെടാതെ സ്വർഗം കിട്ടില്ല. ആ കാലിന് കല്ലുകൊണ്ട് നേരം തളർന്നിരിക്കുന്ന ഘട്ടത്തിൽ സെയ്ദ് തങ്ങളോട് പറയേണ്ട, കുറച്ച് വെള്ളം എടുത്തു വരുവാനെ. വെള്ളം എടുക്കാൻ വേണ്ടി സഖഫി ഗോത്രക്കാരടുത്തേക്ക് പോയപ്പോ അവര് കൊടുത്തില്ല. കാലിപ്പാത്രമായിട്ട് വരുമ്പോ തങ്ങൾ വിചാരിച്ചതിൽ വെള്ളമുണ്ട്, വേമാമോനെ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ഞാനത് ഇപ്പൊ തങ്ങളോട് പറയേണ്ടത്. അപ്പോഴാണ് അവർക്ക് എന്നെ ഒരു വിഷമം തോന്നി. ശത്രുക്കൾക്ക് അദ്ദാസ് എന്ന ക്രിസ്ത്യൻ ചെക്കനക്കായി കുറച്ച് മുന്തിരി കൊടുത്തയച്ചു. എന്റെ പേരെന്താ പോലെ അദ്ദാസ്, നാട് നീനവ. നീനവ അതെന്റെ യൂനുസ് എന്ന സഹോദരന്റെ നാടാണല്ലോ. അപ്പൊ അയാൾ, നിങ്ങൾക്ക് എങ്ങനെ യൂനുസ്? അവര് നബിയല്ലേ? ഞാനും നബിയാണ്. നമ്മൾ രണ്ടാളും നബിമാരാണ്. ഉഹ്വത് സാഹോദര്യ ബന്ധമുണ്ട്. തങ്ങൾക്ക് മനസ്സിലായി ഇയാൾ നമുക്ക് പിടിക്കാൻ പറ്റിയ ആളാണ്. തളർന്നിരിക്കുന്ന ഘട്ടം, രക്തൊലിച്ച ഘട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് അധികം കിട്ടണമെന്ന് ചിന്തിച്ച പ്രസ്ഥാന നായകൻ മുന്തിരി പിടിച്ചിട്ട് ഉറക്കെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സൂത്രം കുറിക്ക് കൊണ്ടു ആ പദ്ധതി. അയാൾ ചോദിച്ചു, ബിസ്മി എന്താണത്?